എം ക്ലാസ് റൂമിന്റെ മാക്സ് സെക്ഷനിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാക്സിലെ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രാമു നൂറ് കിലോ മാങ്ങ ആയിരം രൂപയ്ക്ക് വാങ്ങി ബാലുവിന് ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റു അപ്പോൾ രാമുവിന് എത്ര രൂപ ലാഭം കിട്ടി സെക്കൻഡ് ക്വസ്റ്റ്യൻ അജയ് നൂറ് കിലോ തക്കാളി ഇരുപത്തിയഞ്ച് ശതമാനം ലാഭം എടുത്ത് ആയിരം രൂപയ്ക്ക് ബാലുവിന് വിറ്റു അജയ്ക്ക് എത്ര രൂപ ലാഭം കിട്ടി തേർഡ് ക്വസ്റ്റ്യൻ രാജു തൊള്ളായിരം രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ വെജിറ്റബിൾസ് ആയിരം രൂപയ്ക്ക് ബിനുവിന് മറിച്ച് വിറ്റാൽ രാജുവിന് എത്ര ശതമാനം ലാഭം കിട്ടി ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോ അടിസ്ഥാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്തിട്ടുണ്ട് എല്ലാ പ്രിയ കൂട്ടുകാരും വീഡിയോ കണ്ടതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ അതോടൊപ്പം ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം രാമു നൂറ് കിലോ മാങ്ങ ആയിരം രൂപയ്ക്ക് വാങ്ങി ന് ഇരുപത് ശതമാനം അത് വിറ്റു അപ്പോൾ രാമുവിന് എത്ര രൂപ ലാഭം കിട്ടി എന്നതാണ് നമ്മുടെ ചോദ്യം നൂറ് കിലോ മാങ്ങ ആയിരം രൂപയ്ക്ക് വാങ്ങി അതിന്റെ ഇരുപത് ശതമാനം ലാഭം എടുത്തിട്ട് രാമു അത് വിറ്റു അപ്പോൾ എത്ര രൂപ രാമുവിന് ഏർ ലാഭം കിട്ടി എന്നതാണ് നമ്മുടെ ചോദ്യം ഉം അപ്പൊ നമ്മൾ ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആയിരം രൂപയുടെ ഇരുപത് ശതമാനം കണ്ടെത്തിയാൽ മതി അതായിരിക്കും അതിന്റെ ഉത്തരം അല്ലേ അപ്പൊ ആയിരം രൂപയുടെ ഇരുപത് ശതമാനം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ആയിരം ഇൻറ്റു ഇരുപതേ ബൈ നൂറ് നമുക്ക് എന്ത് കിട്ടും ഉത്തരം ഇരുന്നൂറ് എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും ഇരുന്നൂറ് രൂപയാണ് ഇവിടെ രാമുവിന് ലാഭം കിട്ടിയത് ഇനി ചിലപ്പോൾ ചിലപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ രാമു എത്ര രൂപയ്ക്കാണ് ബാലുവിന് വിറ്റത് വിറ്റ വില ചോദിക്കുകയാണെങ്കിൽ അതായത് സെല്യം പ്രൈസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യപ്പ നമുക്ക് കിട്ടിയ മുതലിന്റെ കൂടെ ഈ ലാഭം കൂട്ടണം അല്ലേ അപ്പൊ ഇവിടെ എത്രയാണ് നമ്മുടെ മുതൽ എത്രയാണ് ആയിരം രൂപയാണ് നമ്മുടെ മുതൽ അല്ലേ പ്ലസ് ഇരുന്നൂറ് ഇപ്പൊ എത്ര കിട്ടും സെല്ലിം പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരം പ്ലസ് ഇരുന്നൂറ് ആയിരത്തി ആണ് ഇവിടുത്തെ സെല്ലിം പ്രൈസ് വിറ്റ വിറ്റവില അല്ലെ ബാലുവിന് വില എന്ന് പറഞ്ഞാല് ആയിരത്തി ഇരുന്നൂറാണ് ഇനി സെല്ലിം പ്രൈസ് നമുക്ക് മറ്റൊരു രീതിയിലൂടെ കാണാം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ആയിരം ഇൻറ്റു നൂറ്റി ഇരുപതേ ബൈ നൂറ് ഉം ഇവിടെ എങ്ങനെ നൂറ്റി ഇരുപത് എങ്ങനെ കിട്ടിയേ നൂറിന്റെ കൂടെ നമുക്ക് കിട്ടിയ ഇരുപത് ശതമാനം ഉം നൂറ് പ്ലസ് ഇരുപത് നൂറ്റി ഇരുപത് ഉം എടുതു ദെൻ നമ്മൾ ആയിരം ഇൻറ്റു നൂറ്റി ഇരുപതേ ബൈ നൂറ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ആയിരത്തി ഇരുന്നൂറ് തന്നെ നമുക്ക് കിട്ടും അത് മറ്റൊരു നമുക്ക് ഇഷ്ടമുള്ള രീതി ഏതാ വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഉം കൂട്ടുകാർക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇതേ രീതിയിലുള്ള മറ്റൊരു ചോദ്യം കൂടി നമുക്ക് നോക്കാം രാമു ഇരുപത് കിലോ മാങ്ങ എൺപത് രൂപയ്ക്ക് വാങ്ങി ബാലുവിന് പത്ത് ശതമാനം ലാഭത്തിന് വിറ്റു അപ്പോൾ രാമുവിന് എത്ര രൂപ ലാഭം കിട്ടി ഇതാണ് നമ്മുടെ ചോദ്യം ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് കണ്ടെത്തിയാൽ മതി എൺപത് രൂപയുടെ പത്ത് ശതമാനം കണ്ടെത്തിയാൽ മതി ഉം അല്ലേ അപ്പൊ നമ്മൾ എങ്ങനെയാണ് എൺപത് ഇൻറ്റു പത്ത് ബൈ നൂറ് നമുക്ക് എത്ര ഉത്തരം കിട്ടും ലാഭം എന്ന് പറഞ്ഞാൽ നമുക്ക് എട്ട് രൂപയായിരിക്കും ഇവിടെ രാമുവിന് കിട്ടിയ ലാഭം ഇനി ഇവിടെ രാമു ബാലുവിന് എത്ര രൂപയ്ക്കാണ് വിറ്റത് വിറ്റ വില കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം എൺപത്തിന്റെ കൂടെ എട്ടുകൂടെ ആഡ് ചെയ്യണം അല്ലെ എൺപതേ പ്ലസ് എട്ട് ആയിരിക്കും ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാല് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ അജയ് നൂറ് കിലോ തക്കാളി ഇരുപത്തിയഞ്ച് ശതമാനം ലാഭമെടുത്ത് ആയിരം രൂപയ്ക്ക് ബാലുവിന് വിറ്റു ജയ്ക്ക് എത്ര രൂപ ലാഭം കിട്ടി ഇതാണ് നമ്മുടെ ചോദ്യം ഉം നേരത്തെ കണ്ടിരുന്ന ചോദ്യത്തിനെ വിട്ട് ഈ ചോദ്യത്തിനുള്ള പ്രത്യേകത എന്താണ് നേരത്തെ നമ്മൾ രൂപയുടെ കൂടെ ആണ് നമ്മൾ ലാഭം ആഡ് ചെയ്തത് കൂട്ടിയത് ഉം ഇവിടെ എങ്ങനെയാണ് ഈ രൂപയിൽ തന്നെ മുടക്കുമുതലിൽ തന്നെ രാ ലാഭം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലാഭം ഉൾപ്പെട്ടിട്ടുണ്ട് ആയിരം രൂപയിൽ തന്നെ ലാഭം ഉൾപ്പെട്ടിട്ടുണ്ട് അതാണ് ആ ചോദ്യം ഈ ചോദ്യം നമ്മളൊരു ഒരേ ഒരു വ്യത്യാസം മറ്റുള്ളതെല്ലാം സെയിം തന്നെയാണ് ലാഭമാണ് ലാഭം കിട്ടിയ തുകയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇവിടെ ആയിരം രൂപയിൽ തന്നെ ഇരുപത്തഞ്ച് ശതമാനം ലാഭം ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ലാഭം കിട്ടി എന്നാണ് നമ്മുടെ ചോദ്യം ഉം നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം ഇനി ഇവിടെ നമ്മള് മുടക്കുമുതൽ എത്രയാണ് നമ്മള് ഒരു നിശ്ചയ സംഖ്യ നമ്മൾ ആയിട്ടുള്ള പരിഗണിച്ചു എക്സിന്റെ കൂടെ പ്ലസ് ട്വന്റി ഫൈവ് ഇരുപത്തി അഞ്ച് ശതമാനം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ആയിരം രൂപ കിട്ടും അതാണല്ലോ നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് അപ്പൊ x പ്ലസ് ട്വന്റി ഫൈവ് ഇസ് ഈക്വൽ ടു തൗസൻഡ് എന്ന് പറഞ്ഞു കൊടുത്തു ഇനി x എന്ന് പറഞ്ഞല്ല മുടക്കം മുതലേ നമ്മള് നൂറായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു എക്സ് ഇസ് ഈക്വൽ ടു നൂറായിട്ട് നമ്മളതിനെ പരിഗണിച്ചു നീ ഇനി നൂറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇരുപത്തഞ്ച് ശതമാനം ഏടേതാ മതി അല്ലെ നൂറ് പ്ലസ് ഇരുപത്തിയഞ്ച് ഈക്വൽ ടു നൂറ്റി ഇരുപത്തി ശതമാനം ഉം ഈ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാണ് ഇവിടെ ആയിരം എന്ന് നമുക്ക് തന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാണ് ഇവിടെ ആയിരം എന്ന് പറഞ്ഞ നമുക്ക് തന്നിരിക്കുന്നത് ഉം നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത് ലാഭം ആണ് നമുക്ക് കണ്ടത് ലാഭം കിട്ടിയ തുകയാണ് നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത് ഉം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഉം നമ്മൾ എന്ത് ചെയ്യണം ആയിരം ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത് ഉം ആയിരത്തിലെ നൂറ്റി ഇരുപത്തി അഞ്ച് ഭാഗങ്ങളാക്കിയതിൽ ഇരുപത്തിയഞ്ച് ഭാഗം എത്രയാണ് അതാണ് ഇതിൽ ഉത്തരം എന്ന് പറഞ്ഞാല് അല്ലെ ആയിരം ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത്തി ഇൻറ്റു ഇരുപത്തഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടും ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളത് എന്ന് വെച്ചാല് ഇങ്ങനെ ചോദ്യം പല മത്സര പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ് പക്ഷെ പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആയിരം ഇൻറ്റു ഇരുപത്തി അഞ്ച് നൂറ് ചെയ്യും ആയിരത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം കാണും പക്ഷെ തെറ്റാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആയിരം ഡിവൈഡ് ബൈ നൂറ്റി നൂറ്റി ഇരുപത്തി ശതമാനം ആണ് ഇവിടെ ആയിരം എന്ന് പറഞ്ഞാല് അല്ലെ അപ്പൊ ആയിരം ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ ദീക്വൽ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ അജയ്ക്ക് ലാഭം കിട്ടിയ തുക എന്ന് പറഞ്ഞാല് കൂട്ടുകാർക്ക് വ്യക്തമായി മനസ്സിലായിന്ന് വിശ്വസിക്കുന്നു നമുക്കിനി അടുത്ത പ്രബലത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് അജയ് ഇരുപത് കിലോ തക്കാളി പത്ത് ശതമാനം ലാഭം ലാഭമെടുത്ത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ബാലുവിന് വിറ്റു എങ്കിൽ അജയ്ക്ക് എത്ര രൂപ ലാഭം കിട്ടി നേരത്തെ അതേ രീതിയിലുള്ള ചോദ്യം തന്നെയാണ് ഇതും അല്ലേ ഇവിടെ എന്താണ് പ്രത്യേകത ഇരുന്നൂറ്റമ്പത് രൂപയിൽ പത്ത് ശതമാനം ലാഭം ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ ടെൻ profit is included in rupees റുപ്പീസ് ടു ഫിഫ്റ്റി നമ്മൾ മുതലിനെ മുടക്കം മുതൽ എക്സായിട്ട് പരിഗണിച്ചു x പ്ലസ് ലാഭം എത്രയാണ് പത്ത് ശതമാനമാണ് എക്സ് പ്ലസ് ടെൻ പെർസെന്റേജ് ഈക്വൽ ടു ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞു കൊടുത്തു എക്സ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആയിട്ട് എടുത്തു അപ്പൊ ഹൺഡ്രഡ് പ്ലസ് ടെൻ ദൺ ടെൻ പെർസെന്റേജ് അല്ലെ വൺ ടെൻ പെർസെന്റേജ് എന്ന് പറഞ്ഞാല് ടു ഫിഫ്റ്റി ആണ് ഇവിടെ ഉം നമുക്ക് ഇവിടെ ലാഭമാണ് കണ്ടെത്തേണ്ടത് ഏഹ് എത്ര രൂപയാണ് ലാഭം എടുത്തത് പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് പത്ത് ശതമാനം ആണ് ലാഭം എടുത്തിരിക്കുന്നത് ഉം അപ്പൊ നമ്മൾ എന്ത് കണ്ടെത്തണം ഇരുന്നൂറ്റമ്പത് ഡിവൈഡഡ് ബൈ നൂറ്റിപ്പത്ത് ഇൻറ്റു പത്ത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇരുന്നൂറ്റമ്പതിന് നൂറ്റിപ്പത്ത് ഭാഗത്തിൽ പത്ത് ഭാഗം എത്രയാണ് അതാണ് നമ്മുടെ ഉത്തരം അല്ലെ ഇരുന്നൂറ്റി അമ്പതില് നൂറ്റി പത്ത് ഭാഗത്തില് പത്ത് ഭാഗം എത്രയാണ് അപ്പൊ എത്രയാണ് ഉത്തരം കിട്ടുന്നത് നമുക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് രണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഉത്തരം കിട്ടും ഉം കൂട്ടുകാരുത്തരം തെറ്റിക്കാതെ ചെയ്യണം ഇരുന്നൂറ്റമ്പത് ഇൻറ്റു പത്തേ ബൈ നൂറ് ആരും ചെയ്യാൻ പാടില്ല ഇരുന്നൂറ്റമ്പത് ഡിവൈഡ് ബൈ നൂറ്റി പത്ത് നൂറ്റി പത്ത് ശതമാനമാണ് ഇരുന്നൂറ്റി അമ്പത് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റു രണ്ടു കണക്കിലൂടെ നമുക്ക് നോക്കാം അജയ് മുന്നൂറ് കിലോ തക്കാളി മുപ്പത് ശതമാനം ലാഭമെടുത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബാലുവിന് വിറ്റു അജയ്ക്ക് എത്ര രൂപ ലാഭം കിട്ടി എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് കൂട്ടുകാരെ തന്നെ ചെയ്തു നോക്കി എങ്ങനെ ചെയ്യാ ആയിരത്തി അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ നൂറ്റി മുപ്പത് എങ്ങനെ കിട്ടിയേ നൂറ് പ്ലസ് നമ്മൾ എക്സ് ആയിട്ട് പരിഗണിക്കുന്നത് നൂറാണ് അതിന്റെ കൂടെ ലാഭം എന്ന് പറഞ്ഞ മുപ്പത് ശതമാനമാണ് അപ്പൊ നൂറ് പ്ലസ് മുപ്പത് നൂറ്റി മുപ്പത് ആയിരത്തി അഞ്ഞൂറ് ഡിവൈഡഡ് ബൈ നൂറ്റി മുപ്പത് ഇൻറ്റു മുപ്പത് മുപ്പത് ശതമാനം ആണ് ലാഭം അല്ലേ ഇൻറ്റു മുപ്പത് ദു ഫോർട്ടി സിക്സ് പോയിന്റ് വൺ ഫൈവ് വ്യക്തമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ചോദ്യം എന്താ അജയ് ഇരുന്നൂറ്റി കിലോ തക്കാളി പന്ത്രണ്ട് ശതമാനം ലാഭമെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ബാലുവിന് വിറ്റു അജയ്ക്ക് എത്ര രൂപ ലാഭം കിട്ടി അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ നൂറ് പ്ലസ് പന്ത്രണ്ട് അതായത് നൂറ്റി പന്ത്രണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു എത്രയാണ് പ്രോഫിറ്റ് പന്ത്രണ്ട് ശതമാനമാണ് ഇൻറ്റു പന്ത്രണ്ട് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞ് നമുക്ക് ഉത്തരം കിട്ടും കൂട്ടുകാർക്ക് കണക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ടൈപ്പ് ഓഫ് ചോദ്യം നമുക്കിനി നോക്കാം രാജു തൊള്ളായിരം രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ വെജിറ്റബിൾസ് ആയിരം രൂപയ്ക്ക് ബിനുവിന് മറിച്ച് വിറ്റാൽ രാജുവിന് എത്ര ശതമാനം ലാഭം കിട്ടി തൊള്ളായിരം രൂപയ്ക്കാണ് രാജു മാർക്കറ്റ് വെജിറ്റബിൾസ് വാങ്ങിയത് അദ്ദേഹത്ത് ആയിരം രൂപയ്ക്ക് ബിനുന് മറിച്ചുപറ്റു എങ്കിലുള്ള ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത് ലാഭം ചോദിച്ച നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ആയിരം മൈനസ് തൊള്ളായിരം അതായത് നൂറ് രൂപയാണ് ഇവിടുത്തെ ലാഭം എന്ന് പറഞ്ഞാല് ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത് ഉം നമുക്ക് നമ്മുടെ ഉം വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ എത്രയാണ് കോസ്റ്റ് എത്രയാണ് നമ്മുടെ തൊള്ളായിരമാണ് നമ്മള് വാങ്ങിയ വില ലാഭശതമാനമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെ നമ്മൾ ലാഭശതമാനം കണ്ടുപിടിക്കാൻ പറ്റും ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് ചെയ്താൽ മതി ലാഭം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് നൂറ് രൂപയാണ് നമുക്ക് ലാഭം കിട്ടിയിരിക്കുന്നത് വാങ്ങിയ വില എത്രയാണ് തൊള്ളായിരം ആണ് വാങ്ങിയ വില ഇൻറ്റു നൂറ് ചെയ്യാം ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് ചെയ്താൽ നമുക്ക് ലാഭശതമാനം കിട്ടും ഇവിടെ നൂറ് ബൈ തൊള്ളായിരം ഇന്റു നൂറ് അതായത് പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ആണ് ഇവിടുത്തെ ലാഭശതമാനം കൂട്ടുകാർക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇതേ രീതിയിലുള്ള മറ്റു രണ്ട് ചോദ്യങ്ങൾ കൂടി നോക്കാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാവും രാജു എണ്ണൂറ് രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ വെജിറ്റബിൾസ് ആയിരം രൂപയ്ക്ക് ബിനുവിന് മറച്ചു വെച്ചാൽ രാജുവിന് എത്ര ശതമാനം ലാഭം കിട്ടി ഇവിടെയും ലാഭ ശതമാനമാണ് കണ്ടെത്തേണ്ടത് ഇവിടുത്തെ ലാഭം എത്രയാണ് ലാഭം എന്ന് പറയുന്ന ആയിരം മൈനസ് എണ്ണൂറ് ഇരുന്നൂറ് രൂപയാണ് ഇവിടുത്തെ ലാഭം എന്ന് പറഞ്ഞാല് വാങ്ങിയ വില എത്രയാണ് എണ്ണൂറ് രൂപയാണ് വാങ്ങിയത് നമ്മൾ എന്ത് ചെയ്താ മതി ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ചെയ്താൽ മതി ഇത് ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ എണ്ണൂറ് ഇൻറ്റു നൂറ് നമുക്ക് എത്ര ഉത്തരം കിട്ടും ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് ശതമാനമാണ് ഇവിടെ രാജുവിന് ലാഭ ശതമാനം കിട്ടിയത് വ്യക്തമായല്ലോ മറ്റു നമുക്ക് നോക്കാം രാജു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ വെജിറ്റബിൾസ് നാലായിരം രൂപയ്ക്ക് ബിനിയും മറച്ചു വിറ്റ രാജുവിന് എത്ര ശതമാനം ലാഭം കിട്ടി അപ്പോൾ ഇവിടെ ലാഭം എത്രയാണ് നാലായിരം മൈനസ് രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പൊ എത്ര നമുക്ക് ലാഭം കിട്ടുക ആയിരത്തഞ്ഞൂറ് ലാഭം കിട്ടി ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ് രണ്ടായിരത്തി ആണ് വാങ്ങിയ വില അല്ലേ? അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ബൈ രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻറ്റു നൂറ് അല്ലേ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് നമുക്ക് ഉത്തരം കിട്ടും അറു അറുപത് എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും അറുപത് ശതമാനമാണ് ഇവിടെ ലാഭം കിട്ടിയിരിക്കുന്നത് കൂട്ടുകാർക്ക് ഈ മൂന്ന് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു പല മത്സര പരീക്ഷകളും ചോദിച്ചു വരുന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ് ഇവ മൂന്നും കൂട്ടുകാർക്ക് വ്യക്തമായി മനസ്സിലായി ഇതേ രീതിയിലുള്ള എല്ലാ ചോദ്യം കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതോടൊപ്പം ഉള്ളടക്കത്തിൽ എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയാൽ അത് നിങ്ങളുടെ അഭിപ്രായമായി എഴുതണേ ഒപ്പം നിർദ്ദേശം കൂടി എഴുതാൻ മറക്കരുതേ താങ്ക്യൂ